ഹലോ സ്റ്റുഡൻസ്, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷനാണ് മീഡിയം എന്ന് പറയുന്ന പേജ് നമ്പർ 108. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്, ആവറേജസ് എന്ന് പറയുന്ന 3 types ഉണ്ട്. മാത്തമാറ്റിക്കൽ ആവറേജസ്, പൊസിഷണൽ ആവറേജസ്, പിന്നെ മിസ്ലേനിയസ് ആവറേജസ്. അപ്പോൾ അതിലെ മാത്തമാറ്റിക്കൽ ആവറേജസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയ അരിത്തമെറ്റിക് മീൻ, ഹാർമണിക് മീൻ, ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ഇതിനി നമുക്ക് പഠിക്കാനുള്ളതാണ് പൊസിഷണൽ ആവറേജസ്. പൊസിഷണൽ ആവറേജസ് എന്ന് പറയുന്ന 3 മീഡിയന്, മോഡ്, പിന്നെ ക്വാർട്ടൈൽസ്, ഡിസൈസ് ആൻഡ് പെർസെൻറ്റേജസ്. അപ്പോൾ അതിലെ 1 മീഡിയൻ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് മീഡിയൻ എന്താണെന്നുള്ളത് നോക്കാം. ഇഫ് എ ഗ്രൂപ്പ് ഓഫ് എൻ ഒബ്സർവേഷൻ ഈസ് അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്, ദെൻ ദ മിഡിൽ വാല്യൂ ഈസ് കോൾഡ് എ മീഡിയൻ ഓഫ് ദീസ് ഒബ്സർവേഷൻ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എം. നമ്മളൊരു n നമ്പർ ഓഫ് ഒബ്സർവേഷൻസിനെ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ നിൽക്കുന്ന വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും മിഡിലുള്ള വാല്യൂ ഏതാണോ അതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് വിളിക്കുന്നത്. മീഡിയനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് എം എന്ന് പറയുന്നത്. നമുക്ക് അരിത്തമെറ്റിക് മീൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് ബാർ എന്നുള്ളതായിരുന്നു, അപ്പം മീഡിയൻ്റേത് എം എന്നുള്ളതാണ്. എല്ലാവർക്കും ഓർഡറുടെ ഒരു ഡെഫിനേഷൻ ഇവിടെ കിടപ്പുണ്ട്. ദ മീഡിയൻ ഇസ് ദാറ്റ് വാല്യൂ ഓഫ് ദ വേരിയബിൾ വിച്ച് ഡിവൈഡ് ദ ഗ്രൂപ്പ് ഇൻ ടു 2 equal parts. വൺ പാർട്ട് കംപ്രൈസിങ് ഓഫ് ഓൾ വാല്യൂസ് ഗ്രേറ്റർ ആൻഡ് ദ അതർ പാർട്ട് വാല്യൂസ് ലെസ് ദാൻ ദ മീഡിയൻ. അപ്പം ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ഡേറ്റനെ നേരെ പകുതിക്കെ വെച്ച് കട്ട് ചെയ്യുന്നതാണ് മീഡിയൻ എന്ന് പറയുന്നത്. ആ പകുതിയുടെ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ഉള്ള ഏതെങ്കിലും ഒരു ഭാഗം മീഡിയനേക്കാളും കുറഞ്ഞ വാല്യൂസ് തന്നെയായിരിക്കും, ഒന്ന് കൂടിയ വാല്യൂസ് തന്നെയായിരിക്കും. കാരണം നമ്മൾ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടാണ് മീഡിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതിലെ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഇൻ കേസ് ഓഫ് എ ഫ്രീക്വൻസി കർവ്, ഫ്രീക്വൻസി കർവിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ മീഡിയൻ മേ ബി ഡിഫൈൻഡ് ആസ് ദാറ്റ് വാല്യൂ ഓഫ് ദ വേരിയബിൾ വിച്ച് ഡിവൈഡ് ദ ഏരിയ ഓഫ് ദ കർവ് ഇൻ ടു 2 equal parts. ഒരു കർവിനെ നേരെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്യുന്ന ആ ഒരു ലൈൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയനെയാണ് നമ്മൾ ഫ്രീക്വൻസി കർവിൻ്റെ കാര്യത്തിൽ അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് മീഡിയൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 observations ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ, ഡിസ്ക്രീറ്റ്, പിന്നെ കണ്ടിന്യൂസ് സീരീസിൽ. അപ്പോൾ 1 ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ മീഡിയൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ മീഡിയൻ കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മീഡിയൻ ഈസ് ഇക്വൽ ടു വാല്യൂ ഓഫ് n+1/2 n പ്ലസ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഐറ്റം ആണ്. അപ്പം നമ്പർ ഓഫ് ഐറ്റം +1/2 ഇത്രാമത് ഐറ്റം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് n+1/2 ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ല എടുക്കേണ്ടത്, ആ വാല്യൂവിൻ്റെ അവിടെ ആ പൊസിഷനിൽ കിടക്കുന്ന വാല്യൂ ഏതാണോ അത് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. 1, നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതണം. ദെൻ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മിഡിൽ ഐറ്റത്തിനെ ലൊക്കേറ്റ് ചെയ്യുക. ഈ മിഡിൽ ഐറ്റം എന്ന് പറയുമ്പോഴത്തേനും 2 നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിൻ്റെ എണ്ണം, അതായത് എൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഓഡ് നമ്പറോ അല്ലെങ്കിൽ ഈവൻ നമ്പറോ ആവാം. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നേരെ n+1/2 നമ്മൾ എടുത്താൽ മതി. ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡിൽ വാല്യൂസ് അപ്പോൾ അവിടെ 2 ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ 2 എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കണ്ടാൽ മതി. ഇപ്പം 2 സംഖ്യകളാണെന്നുണ്ടെങ്കിൽ അത് 2 ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് ഓർക്കുക, ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ n+1/2 എടുക്കണം. ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നടുക്ക് വരുന്ന ഈ n+1/2 എടുക്കാൻ നമുക്ക് 2 വരും. ആ 2 കൂടെ ആവറേജാണ് എടുക്കേണ്ടത്. അടുത്തത് ഇല്ലസ്ട്രേഷൻ നമ്പർ 42 നോക്കുക. ഫൈൻഡ് മീഡിയൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ എന്ന് വേണ്ടി നമുക്ക് കുറച്ച് എക്സ് വേരിയബിൾ അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് ഒരു 11 ആണ് അവിടെ തന്നിരിക്കുന്നത്. 11 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ n+1/2 ഐറ്റം എടുത്താൽ മതി. അപ്പോൾ മീഡിയൻ്റെ വാല്യൂ കാണാനായിട്ട് അവിടെ സൊല്യൂഷൻ നോക്കി, 11+1/2 ചെയ്തു. അപ്പോൾ 12/2 6th ഐറ്റം ആണ്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ആ ഡേറ്റ എന്ന് പറയുന്ന ഓർഡറിലല്ല നമുക്ക് തന്നേക്കുന്നത്, ഈ 20, 16, 17 അങ്ങനെയാണ് തന്നേക്കുന്നത്. അപ്പോൾ 1st അതിനെ അസെൻഡിങ് ഓർഡറിൽ അവിടെ അറേഞ്ച് ചെയ്തു, 13, 16, 17 എന്നുള്ള രീതിയിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. എന്നിട്ട് അതിൽ നിന്നാണ് 6th ഐറ്റം എടുത്തേക്കുന്നത്. അപ്പോൾ 6th ഐറ്റം എന്ന് പറയുമ്പോഴത്തേനും അവിടെ 20 വരും. 6th കിടക്കുന്നത് 20 ആണ്. അപ്പോൾ 20 ആണ് അവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അധികം നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അത് നടുക്കുള്ള വാല്യൂ എടുക്കുക. ഇതിൻ്റെ അടുത്ത് ഇല്ലസ്ട്രേഷൻ നമ്പർ 43 നോക്കുക. അത് ഈവൺ നമ്പറിൻ്റേതാണ്. അവിടെയും നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ
ഓർഡറിലല്ല. അപ്പോൾ ഫസ്റ്റ് നമ്മളതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. 10, 13, 14, 16 എന്നും പറഞ്ഞിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. ടോട്ടൽ 10 ഐറ്റംസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ N+1/2 എടുത്ത് കഴിയുമ്പോഴത്തേനും 5.5 വരും. 5.5th ഐറ്റം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല. 5th ഐറ്റം ഉണ്ട്, 6th ഐറ്റം ഉണ്ട്. 5.5th ഐറ്റം എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം അവിടെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട 5th ഐറ്റം എടുക്കണം, 6th ഐറ്റം എടുക്കണം, എന്നിട്ട് അതിൻ്റെ ആവറേജാണ് എടുക്കേണ്ടത്. ഇവിടെ 5th ഐറ്റം എന്ന് പറയുമ്പോൾ 17ഉം 6th ഐറ്റം എന്ന് പറയുന്നത് 18ഉം ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിനെയും കൂടെ ആവറേജ്, അതായത് 17+18 ÷2 ചെയ്തു. അപ്പോൾ 17.5 കിട്ടി. അതാണ് അവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് മീഡിയൻ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷനിൽ വ്യത്യാസമൊന്നുമില്ല. മീഡിയം കാണാനായിട്ടുള്ള ഇക്വേഷൻ N+1/2 ഐറ്റമാണ്. പക്ഷേ ഇവിടെ ഡിസ്ക്രീറ്റ് സീരീസ് ആയി കഴിയുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റെപ്പ് ഫോർ കാൽക്കുലേഷനും കൂടെ നോക്കുക. ഫസ്റ്റ് അറേഞ്ച് ചെയ്ത ഡേറ്റ ഇൻ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഒന്നെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഇൻ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ഫസ്റ്റ് അതിനെ അറേഞ്ച് ചെയ്ത് എഴുതുക. ദെൻ ഒബ്ടെയിൻ ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതിനുശേഷം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾ അരിത്തമെറ്റിക് മീൻ്റെ സമയത്ത് കണ്ടതായിരുന്നു. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും മോർ ദാൻ ക്യുമുലേറ്റീവ് സീരീസൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കൂട്ടി കൂട്ടി പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, അതായത് ഫ്രീക്വൻസി ആഡ് ചെയ്ത് പോവുക. ദെൻ അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് മിഡിൽ ഐറ്റം ബൈ യൂസിങ് ദ ഫോളോയിങ് ഫോർമുല. സൈസ് ഓഫ് N+1/2 ഐറ്റം വെച്ചിട്ട് നമ്മൾ മീഡിയൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കവിടെ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ നമ്മൾ സ്പോട്ട് ചെയ്യേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്കകത്തു നിന്ന് വേണം നമ്മളതിനെ സ്പോട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ ഏതാണോ അതാണ് അവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. ഇല്ലസ്ട്രേഷൻ നമ്പർ 44 നോക്കുക. പോക്കറ്റ് എക്സ്പെൻസസും നമ്പർ ഓഫ് ചിൽഡ്രൻസും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ തന്നിരിക്കുന്ന പോക്കറ്റ് എക്സ്പെൻസ് ആണ് അവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. അപ്പോൾ പോക്കറ്റ് എക്സ്പെൻസ് അവിടെ എന്താ ഓർഡറിലല്ല കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് 8 വരും, പിന്നെ 10, പിന്നെ 15, 18, 20, 25 ആ ഒരു ഓർഡറിൽ വരും. ഫ്രീക്വൻസിയും അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഫ്രീക്വൻസി തന്നെ വേണം എടുത്തെഴുതാൻ. 8 ഫ്രീക്വൻസി തന്നെ എഴുതണം, 10 അതിൻ്റെ ഫ്രീക്വൻസി, 15 അതിൻ്റെ ഫ്രീക്വൻസി. അതായത് ആ ഒരു X+F രണ്ടിനെയും കൂടെ ഒരുമിച്ചാണ് നമ്മൾ എന്താ മാഗ്നിറ്റ്യൂഡിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്ത് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന സീരീസിനെ മാഗ്നിറ്റ്യൂഡിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്ത് എഴുതി. പിന്നെ അടുത്തത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് കണ്ടോ, അത് ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്ത് പോകുന്നതാണ്. ആദ്യത്തേൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അത് തന്നെയായിരിക്കും. രണ്ടാമത്തെ വരുമ്പോഴത്തേനും ആദ്യത്തെ ഫ്രീക്വൻസിയും രണ്ടാമത്തെ 12+8 ചെയ്തിട്ടാണ് അവിടെ 20 കിട്ടിയേക്കുന്നത്. അടുത്തത് ചെയ്തപ്പോൾ 20+13 കൂടെ ചെയ്തു, പിന്നെ ചെയ്തപ്പോൾ 33+15 കൂടെ ചെയ്തു. അങ്ങനെ ഓരോ തവണയും ഫ്രീക്വൻസി ആഡ് ചെയ്ത് വന്നിട്ട് ഏറ്റവും അവസാനത്തേത് ടോട്ടലാണ്. ഫ്രീക്വൻസിയുടെ ടോട്ടൽ തന്നെയാണ് അവിടെ ഏറ്റവും അവസാനത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് കിട്ടിയത്. അതായത് N=61 എന്ന് പറയുന്നത്. അടുത്തത് മീഡിയൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. വാല്യൂ ഓഫ് N+1/2 ഐറ്റം എന്നെന്ന് പറഞ്ഞാൽ 61 ആണ്. അപ്പോൾ 61+1/2 62/2 31ാമത്തെ ഐറ്റം എന്ന് നമുക്ക് കിട്ടും. ഈ 31 നമ്മൾ സ്പോട്ട് ചെയ്യേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്കകത്ത് ഏതിൻ്റെ അകത്ത് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ 31ാമത്തെ ഐറ്റം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 33നുള്ളിലല്ലേ വരുന്നത്. 8 ഉൾക്കൊള്ളില്ല, 20 ഉൾക്കൊള്ളില്ല. അപ്പോൾ ഈ 31 ഉൾക്കൊള്ളുന്ന ആദ്യത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 33 അല്ലേ. അപ്പോൾ ആ 33 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ 33 നേരെ കിടക്കുന്ന എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15 അതുകൊണ്ട് അവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത് 15 ഇല്ലസ്ട്രേഷൻ നമ്പർ 45 കൂടെ നോക്കുക. അവിടെ നമുക്ക് വേജസും നമ്പർ ഓഫ് വർക്കേഴ്സുമാണ് തന്നിരിക്കുന്നത്. വേജസ് എന്ന് പറയുന്ന എക്സ് വേരിയബിളും നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്. അപ്പം നമുക്ക് ആ തന്നിരിക്കുന്ന വേജസ് എന്ന് പറയുന്ന അവിടെ ഓൾറെഡി ഓർഡറിലാണ് കിടക്കുന്നത്. 10, 12, 15 അങ്ങനെ അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നേരെ നമ്മൾ എക്സിൻ്റെ വാല്യൂ ഫ്രീക്വൻസി എടുത്ത് എഴുതി. തന്നെ അടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. 3, പിന്നത്തേത് 3+5 8, പിന്നത്തേത് 8+8 16, പിന്നത്തേത് 16+12 28, പിന്നത്തേത് 28+13 41, അടുത്തത് 41+12 53, ഏറ്റവും അവസാനത്തെ 53+7 60 കിട്ടി. അപ്പോൾ ഇവിടെ N+1/2 ഐറ്റം നമ്മൾ എടുക്കുന്ന സമയത്ത് 60+1 2
മുപ്പത് പോയിൻ്റ് അഞ്ചാമത്തെ ഐറ്റം വരും. അപ്പോൾ ഈ 30.5 എന്ന് പറയുന്നത് വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 41 ഉള്ളിലാണ് വരുന്നത്. അപ്പം 41 നേരെ കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത് 20. അടുത്തത് മീഡിയൻ ഇൻ കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മീഡിയം കണ്ടുപിടിക്കാനായിട്ട് 2 ഇക്വേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് 1 MECL(L1)(L2)-L1)(F(M-C) എന്നുള്ള ഇക്വേഷനും, അതല്ലാന്നുണ്ടെങ്കിൽ മീഡിയൻ (L1)(N/2)-CF(F(L2)-L1) എന്നുള്ള ഇക്വേഷൻ. ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 2 ഇക്വേഷനും പഠിച്ചിരിക്കുക. L1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ ലിമിറ്റാണ്, നമ്മളെടുക്കുന്ന മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റാണ് L1 എന്ന് പറയുന്നത്. L2 എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റാണ്. ദെൻ F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ദ മീഡിയം ക്ലാസ്, നമ്മളെടുത്തിരിക്കുന്ന ക്ലാസിൻ്റെ ഫ്രീക്വൻസിയാണ് F എന്ന് പറയുന്നത്. CF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിങ് ക്ലാസ്സാണ്, അതായത് നമ്മളെടുത്തിരിക്കുന്ന ക്ലാസിൻ്റെ തൊട്ട് മുമ്പത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം എടുക്കാനായിട്ട്. അതിൻ്റെ നേരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം എടുക്കാനായിട്ട്. ദെൻ സ്മോൾ M എന്ന് പറയുന്നത് N/2 ആണ്. ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മീഡിയന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് 4 കാൽക്കുലേഷൻ നോക്കുക. ഫസ്റ്റ് അറേഞ്ച് സീരീസ് ഇൻ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഇഫ് ഇറ്റ് ഈസ് ഗിവൺ അതർവൈസ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റിന് ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. സാധാരണ കേസിൽ നമുക്കത് ഓർഡറിലായിരിക്കും തന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഓർഡറിലാക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇപ്പോൾ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ ഫ്രീക്വൻസികൾ ആഡ് ചെയ്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ മതി. മൂന്നാമത്തത് ഫൈൻഡ് ഔട്ട് ദ മിഡിൽ ഐറ്റം ബൈ അപ്ലൈങ് ദ ഫോർമുല N/2. മിഡിൽ ഐറ്റം കണ്ടുപിടിക്കാനായിട്ട് N/2 എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓർത്തോളുക, നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും N+1/2 എന്നുള്ള ഇക്വേഷനായിരുന്നു. ഇവിടെ മാത്രം നമ്മൾ N/2 എന്നുള്ള ഇക്വേഷനാണ് എടുക്കുന്നത്. ദെൻ അടുത്തത് ലൊക്കേറ്റ് ദ മീഡിയൻ ക്ലാസ് വിച്ച് ഈസ് കറസ്പോണ്ടിങ് ടു ദ മിഡിൽ ഐറ്റം. നമ്മളിപ്പോൾ N/2 കണ്ടുപിടിച്ചില്ലേ, ഈ N/2 വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏത് ക്ലാസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ആ ക്ലാസ്സിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഇതിന് അടുത്തത് മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റാണ് L1 എന്ന് പറയുന്നത്. ആ ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റാണ് L2 എന്ന് പറയുന്നത്. F എന്ന് പറയുന്ന ആ ക്ലാസിൻ്റെ ഫ്രീക്വൻസിയാണ്. CF എന്ന് പറയുന്ന അതിന് തൊട്ട് മുമ്പുള്ള ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ഞാൻ അവിടെ ടിപ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞൊരു 3 പോയിൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി, അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഞാൻ ഇല്ലസ്ട്രേഷൻ നമ്പർ 46 നോക്കാം. മീഡിയൻ കണ്ടുപിടിക്കാനായുള്ള, അതായത് കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കാനായുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് 0 to 10, 10 to 20 എന്നും പറഞ്ഞിട്ട് 60 to 70 വരെ തന്നിരിക്കുന്ന ഒരു ക്ലാസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്ലാസ് എല്ലാം എടുത്തെഴുതി, ഫ്രീക്വൻസി എല്ലാം എടുത്തെഴുതി, ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ഫ്രീക്വൻസി ആഡ് ചെയ്ത് പോയിരിക്കുന്നതാണ്. അപ്പം ടോട്ടൽ എന്ന് പറയുന്നത് 170 കിട്ടി. ഞാൻ അടുത്തായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് N/2 എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. 170 ആണല്ലോ എന്നു പറയുന്നത്. അപ്പോൾ 170/2 എന്ന് പറയുമ്പം 85 ഐറ്റം എന്ന് നമുക്ക് കിട്ടും. ഈ 85 വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണെന്നുള്ളത് നോക്കുക. അതിന് നേരെയുള്ള ക്ലാസ്സാണ് അവിടുത്തെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 85 വരുന്ന 109 വരുന്നത്. അപ്പം 109 നേരെ കിടക്കുന്ന ക്ലാസ്സായ 30 to 40 ആണ് അവിടുത്തെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ 30 to 40 ആയതുകൊണ്ട് നമ്മുടെ L1 എന്ന് പറയുന്നത് 30 ആയിരിക്കും, L2 എന്ന് പറയുന്നത് 40 ആയിരിക്കും, F എന്ന് പറയുന്നത് 50 ആയിരിക്കും, CF എന്ന് പറയുന്നത് 59 ആയിരിക്കും. CF എപ്പോഴും ഓർത്തോണം തൊട്ട് മുമ്പുള്ള ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ അതുകൊണ്ട് 59 ആയിരിക്കും. അപ്പം നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സംഭവങ്ങളെല്ലാം ആദ്യമേ സൈഡിലേക്ക് ഒന്ന് എടുത്ത് എഴുതുവാണെന്നുണ്ടെങ്കിൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഒന്നുകൂടെ നോക്കിയോളാം. L1 എന്ന് പറയുന്നത് 30, L2 എന്ന് പറയുന്നത് 40, F എന്ന് പറയുന്നത് 50, CF അല്ലെങ്കിൽ C എന്ന് പറയുന്നത് 59 ഇത്രയാണുള്ളത്. അപ്പോൾ അടുത്തത് നമ്മൾ ഇക്വേഷൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ L1+L2-L1)F(M-C) എന്നുള്ള ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ L1 എന്ന് പറയുന്ന ലോവർ ലിമിറ്റ് 30, L2 എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് 40-ലോവർ ലിമിറ്റ് 30 (F). F എന്ന് പറയുന്ന അതിൻ്റെ ഫ്രീക്വൻസി 50 അതെടുത്തെഴുതി. പിന്നെ അടുത്തത് M-C. M എന്ന് പറയുന്ന N/2 ആണ്, അത് 85 എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. 85 എഴുതി. -C എന്ന് പറയുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്.
ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിങ് ക്ലാസ്സാണ്, തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്, അത് 59 ആണ്. അതും എടുത്തെഴുതി. എന്നിട്ട് ഇവിടെ നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബ്രാക്കറ്റ് സോൾവ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ സോൾവ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അഡീഷൻ ചെയ്യാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റ് സോൾവ് ചെയ്തപ്പോൾ 55 - 59 = 26 കിട്ടി. പിന്നെ അടുത്തത് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, 26 × 10 ചെയ്തപ്പോൾ 260/50 എന്ന് കിട്ടി. പിന്നെ അടുത്ത ഡിവിഷൻ ചെയ്തു, 260/50 ചെയ്തപ്പം 5.2 കിട്ടി. അതിന് ശേഷമാണ് അഡീഷൻ ചെയ്തേക്കുന്നത്, 30 + 5.2 35.2 കിട്ടും. അതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റേ ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ഈ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷനിൽ ഏത് ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും സെയിം ആൻസർ തന്നെ കിട്ടുള്ളൂ. ഓൾട്ടർനേറ്റീവ് മെത്തേഡ് അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, സെയിം ഇക്വേഷൻ വേറെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് സെയിം ആൻസർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ടിന്യൂ സീരീസിൻ്റെ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ കിടക്കുന്ന ഇല്ലസ്ട്രേഷൻസ് എല്ലാം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. ആ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ അതിൻ്റെ നോട്ട് തരാം. ഓക്കെ, താങ്ക് യു.